മരുന്നുകുറിപ്പടികൾ വ്യക്തമായി എഴുതണമെന്ന് മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശം നൽകി 6 വർഷമായിട്ടും പാലിക്കാതെ ഡോക്ടർമാർ. സർക്കാർ ഡോക്ടർമാർ പോലും മരുന്നുകുറിപ്പടികൾ അവ്യക്തമായാണ് എഴുതുന്നത്. മെഡിക്കൽ ഷോപ്പുകൾക്ക് കുറിപ്പടികൾ മനസ്സിലാകാത്തതിനാൽ മരുന്നിനായി അലയേണ്ട ഗതികേടിലാണ് രോഗികൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഒപിയിലെ ഡോക്ടർ നട്ടെല്ല് വേദനയുമായി എത്തിയ പ്രഭാകരന് നൽകിയ മരുന്നുകുറിപ്പാണിത്. ആശുപത്രിയിലെ തന്നെ ഫാർമസിയിൽ ചെന്നപ്പോൾ ഇവിടെ മരുന്നില്ലെന്നും പുറത്തന്വേഷിക്കാനും മറുപടി. പ്രഭാകരന്റെ മരുന്നുകുറിപ്പുമായി കണ്ണൂരിലെ കാരുണ്യ ഫാർമസി ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ഞങ്ങളും കയറി. അല്ല, അവിടെ ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് വലിയക്ഷരത്തിൽ വ്യക്തമായി മരുന്നെഴുതണം. കയ്യക്ഷരം തിരിച്ചറിയാതെ മരുന്ന് മാറി അപകടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടർക്ക്. ബ്രാൻഡ് നാമമല്ല, മരുന്നിന്റെ ജനറിക് നാമം തന്നെ എഴുതണം. 2014 മെഡിക്കൽ കൗൺസിൽ പുറത്തിറക്കിയ കർശന നിർദ്ദേശങ്ങൾ ഇങ്ങനെ. എന്നാൽ ഒന്നും വകവയ്ക്കാതെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ തുടരുന്ന കുറിപ്പടികൾ. നിസ്സഹായരാണെന്ന് ഫാർമസിസ്റ്റുകൾ. ഈ ഫീൽഡിന്റെ ഒരു പ്രത്യേകത, ഇതിൽ എന്ത് തെറ്റു പറ്റുന്നുള്ളത് പേഷ്യൻസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. രോഗിക്ക് കൃത്യമായ അളവിൽ എങ്ങനെ കൊടുക്കണം ഓരോ മരുന്നും, അതുവരെ വ്യക്തതയില്ലാതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. മരുന്ന് ഏതാണെന്നറിയാനുള്ള രോഗിയുടെ അടിസ്ഥാന അവകാശം പോലും നിഷേധിച്ച് മരുന്നുകുറിപ്പടികളിൽ കുത്തിവര തുടരുകയാണ് ചില ഡോക്ടർമാർ. സർക്കാരിൻ്റെ കർശന നടപടിയാണ് ആവശ്യം. കണ്ണൂരിൽ നിന്നും പ്രതീഷ് കപ്പോത്തിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.